ഹെർണിയ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെ ഒരാൾക്ക് വന്നതായി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു പേരാണ് ഹെർണിയ എന്ന അസുഖം അല്ലേ. ഈ ആഴ്ച സ്റ്റെതോസ്കോപ്പ് വിശകലനം ചെയ്യുന്നത് ഈ ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. ഹെർണിയ എന്ന ഈ അവസ്ഥയെക്കുറിച്ച് നമ്മളോട് കൂടുതലായി സംസാരിക്കാനായി ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ കൺസൾട്ടൻ്റ് ഇൻ ജനറൽ സർജറി ഡോക്ടർ മാത്യു ജോർജ്. ഹീ ഈസ് ഓൾസോ എ ലാപ്രോസ്കോപ്പിക് സർജൻ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഈ ഹെർണിയ എന്ന് വെച്ചാൽ എന്താണ്? ഹെർണിയ ബൈ ഡെഫിനിഷൻ ഒരു ശരീരത്തിലെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് അവയവങ്ങൾ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരുന്നതെന്നാണ് ഹെർണിയ പറയുന്നത്. പക്ഷേ ഹെർണിയോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ ഹെർണിയ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മുള അല്ലെങ്കിൽ ബഡ് അല്ലെങ്കിൽ ഷൂട്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തോ ഒരു വളർച്ച എന്നായിരുന്നു പണ്ടത്തെ കാലത്ത് ആൾക്കാർ ധരിച്ചിരുന്നത്. എന്നാൽ വളർച്ചയല്ല, ഒരു പ്രൊട്രൂഷനാണെന്ന് പിന്നത്തെ സയൻറ്റിഫിക് സ്റ്റഡി മനസ്സിലാക്കി. അപ്പോൾ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മറ്റു ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി ഇറങ്ങി വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഒരവസ്ഥയിലല്ലാതെ. അപ്പോൾ എന്തൊക്കെ തരം ഹെർണിയസ് ഉണ്ട്? ശരീരത്തിലെ ഏത് ഭാഗത്തു നിന്നും ഹെർണിയ ഉണ്ടാകാം. അത് കോമൺ ആയിട്ട് വളരെ കോമൺ ആയിട്ട് സാധാരണമായിട്ട് വരുന്നത് വയറിൻ്റെ ഉദരഭാഗത്താണ് ഉണ്ടാകുക. എന്നാൽ തലച്ചോറിലും നെഞ്ചിൻ്റെ ക്യാവിറ്റിയിലും ഇങ്ങനെ പല ഭാഗങ്ങളിൽ ഹെർണിയ കാണാറുണ്ട്. കോമണായിട്ട് കാണുന്നത് ഉദരഭാഗത്തായതുകൊണ്ട് അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ വരുന്നതും അതിൻ്റെ ചികിത്സാർത്ഥമാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരുന്നതും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതാണ്. സത്യം പറഞ്ഞാൽ എവിടെ ഒരു ചെറിയൊരു തളർച്ച പോലെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് വേണം, എവിടെ ഒരു ബലക്കുറവുണ്ടോ, എവിടെ ഒരു ട്രാക്ക് ഉണ്ടോ ഒരു കണ്ണിൽ, അതിലേക്കൊക്കെ ഈ അബ്ഡോമൻ ഓർഗൻസോ അല്ലെങ്കിൽ ഇൻറ്റേണൽ ഓർഗൻസോ എങ്ങോട്ടേലും മൈഗ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എവിടെയാണോ മർദ്ദം കൂടുതൽ, പ്രഷർ കൂടുതലുള്ള ഭാഗത്തുനിന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഓർഗൻസ് പ്രൊട്രൂഡ് ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു രോഗി എന്തൊക്കെ ലക്ഷണങ്ങൾ വെച്ചിട്ടായിരിക്കും ഡോക്ടറെ അടുത്തെത്താം? സാധാരണ ഉദരഭാഗത്ത് തന്നെ ഹെർണിയ വളരെ ലക്ഷണങ്ങൾ കുറവായിരിക്കും. ഒരു ചെറിയൊരു മുഴ അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഒരു വലുപ്പ വ്യത്യാസം, ഒരു ചെറിയ തള്ളൽ, അത് വയറിൻ്റെ ഭാഗത്ത് പൂക്കളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അതിനേക്കാളും കോമൺ നമ്മുടെ വയറും തുടയും കൂടി ചെന്ന ഒടിവിൻ്റെ ഭാഗത്ത്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കുക. എന്നാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഹെർണിയ ആകുമ്പോൾ, അതിന് വേദന തുടങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അതിന് ചാൻസ് ഒരു 10 to 20% ചാൻസ് വരെയേ ഉള്ളൂ അങ്ങനെ ഉണ്ടാകാൻ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ വരാറുണ്ട്. പക്ഷേ ചെറിയ ഈ മുഴയുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആ മുഴയുള്ള സ്റ്റേജിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് പൊന്തി വരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് മുഴ തന്നെയാണ് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? വളരെ സിമ്പിളായിട്ടുള്ള ക്ലിനിക്കൽ ടെസ്റ്റിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. രോഗിയെ കൊണ്ടൊന്ന് സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് നോക്കുക. അതിന് മെഡിക്കൽ ടെർമിനോളജി കഫ് ഇമ്പൾസ് എന്ന് പറയും, ചോമപ്പിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒന്ന് ബലം പിടിച്ച് തള്ളാൻ പറയുക. ഇനി എന്തെങ്കിലും സംശയം എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് നോക്കുക. അപ്പോൾ ആ മുഴയുള്ള ഭാഗം പുറത്തേക്ക് നല്ലോണം പ്രൊജക്റ്റ് ചെയ്യുന്നത് കാണാം. അത് ഒരു ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോൾ കയ്യിൽ അതിൻ്റെ ആ ഇമ്പൾസ് ഫീൽ ചെയ്യും. അതിനാണ് കഫ് ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് ഒരു ഇതിനുള്ളിൽ തള്ളി വരുന്ന അവയവങ്ങൾ എന്ത് അനുസരിച്ച് സിംറ്റംസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുടലിൻ്റെ ഭാഗങ്ങൾ ഇറങ്ങി വരുന്നെങ്കിൽ രോഗിക്ക് വയറ് വീർക്കത്ത് കെട്ടുവോ, ഛർദ്ദിക്കാൻ തോന്നുക, മനം പരട്ടുക, അല്ലെങ്കിൽ വൻകുടലിൻ്റെ ഭാഗമാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മലബന്ധം ഉണ്ടാകുക, മൂത്രസഞ്ചിയുടെ ഭാഗമാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ചിലപ്പോൾ മൂത്ര തടസ്സമോ അല്ലെങ്കിൽ അടിക്കടി മൂത്രം ഒഴിക്കാൻ തോന്നുക, ഇങ്ങനെ സിംറ്റംസ് ഏത് അവയവമാണ് ഹെർണിയേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് സിംറ്റംസ് മാറിക്കൊണ്ടേയിരിക്കും. ഇതും കൂടാതെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ വയറിൻ്റെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇതെല്ലാം കാണാം, കൃത്യമായിട്ട് തന്നെ കാണാം ഏതാണ് അവയവം തള്ളി വരുന്നത് എന്നൊക്കെ കാണാം. അപ്പോൾ അതും വളരെ യൂസ്ഫുള്ളാണ്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് എപ്പോഴും ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. ഇനി റെയറായിട്ടുള്ള ചില ഹെർണിയസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡയഫ്രമാറ്റിക് ഹെർണിയ, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് വയറിൻ്റെ അവയവങ്ങൾ കയറി പോവുക, ആമാശയം വയറിലേക്ക് തള്ളിക്കയറി പോകുന്ന ഹയറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞ അസുഖം, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ ചിലപ്പോൾ സി ടി സ്കാനൊക്കെ വേണ്ടി വന്നേക്കാം. എന്നാൽ അതൊക്കെ വളരെ വളരെ റെയറാണ്. അപ്പോൾ ചില വ്യക്തികളിൽ ഇപ്പോൾ കൂടുതൽ ഭാരം എടുക്കുന്ന വ്യക്തികൾ അങ്ങനെയുള്ളവരിലൊക്കെ ചിലപ്പോൾ ഹെർണിയ കൂടുതലായി കാണുന്നു എന്നൊക്കെ പൊതുവെ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അത് ശരിയാണ്.
ഒരു പരിധിവരെ ശരി. കാരണം നാം മനുഷ്യൻ രണ്ട് കാലം നടന്നു തുടങ്ങിയപ്പോൾ ഉദരഭാഗത്തെ പേശികളുടെ ആ സപ്പോർട്ടിലാണ് വയറിനുള്ളിലെ അവയവങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഭാരം ഉയർത്തി തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മസിൽ എന്ന് പറയുന്നത് നമ്മുടെ വയറിനുള്ള റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറഞ്ഞാൽ ഷീറ്റ് പോലത്തെ മസിലാണ്. ആ മസിലിൻ്റെ ബലക്കുറവ് ഉണ്ടാകുന്ന എന്ത് കാര്യം ചെയ്താലും ക്രമാതീതമായ ഒരു സമ്മർദ്ദം ആ മസിലിന് വരുമ്പോൾ അത് വീക്കായി ബലം കുറഞ്ഞിട്ട് പുറത്തേക്ക് തള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമ്മൾ അതിനാണ് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ബലം കുറയുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യും ഭാരം പൊക്കുന്നവർക്ക് സ്ഥിരമായിട്ട് ഭാരം പൊക്കുന്ന ഉയർത്തുന്നവർക്ക് ഈ മസിൽ വീക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്ഥിരമായിട്ട് ഭാരം പൊക്കുന്നതിനേക്കാട്ടിലും ഉപരി സഡൻ ജെർക്കി മൂവ്മെൻറ്റ്സ് വരുമ്പോഴാണ് പലപ്പോഴും ഈ മസിൽ ടേറോ മസിൽ അകന്നു പോകുകയോ ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു സ്ത്രീകൾ പുരുഷന്മാർ ഒരു അനുപാതം പറയുമ്പോൾ സ്ത്രീകളിൽ കൂടുതലായി കാണാനോ പുരുഷന്മാരിൽ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഹെർണിയയ്ക്ക് പൊതുവെ പറയുന്നുണ്ട്. നമ്മുടെ കാലിൻ്റെ ഒടിവിൽ വരുന്ന ഗ്രോയിൻ ഹെർണിയസ്, പ്രത്യേകിച്ച് ഇൻഗ്വൈൻ ഹെർണിയസ്, അത് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. സ്ത്രീകളിൽ കൂടുതലും കാണുന്നത് അമ്പിളിക്കൽ ഹെർണിയ, പൊക്കിൾ കൊടിയിൽ വരുന്ന ഹെർണിയസ്, അല്ലെങ്കിൽ വെൻട്രൽ ഹെർണിയസ്, ഈ വയറിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്ന ഹെർണിയസാണ് സ്ത്രീകൾ കൂടുതൽ കാണാറ്. ഇതിനൊരു പക്ഷേ വേറൊരു കാരണം കൂടി കാണാം, അടിക്കടിയുള്ള പ്രസവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അബ്ഡോമൻ സ്ട്രെച്ചിങ് കാരണം വരുന്ന ഒരു ഹെർണിയാണ് സ്ത്രീകൾ കൂടുതൽ കാണാറ്. പുരുഷന്മാരിൽ അതേസമയത്ത് നവജാത ശിശുവിന് വൃഷണം ഡെവലപ്പ് ചെയ്യുന്നത് വയറിൻ്റെ ഉള്ളിലും അത് കുട്ടി ആ ജനിക്കുന്ന സമയത്ത് വൃഷണം ക്രമേണ സ്ക്രോട്ടൽ സാക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ട്രാക്ക് അത് നിലനിൽക്കുകയാണെങ്കിൽ അത് അടഞ്ഞു പോവുകയാണ് പതിവ്. ഒരു മാസമൊക്കെ ഉള്ളിൽ അത് അടഞ്ഞു പോകുന്നില്ല, നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെർണിയായിട്ട് ഫോം ചെയ്യാം. അപ്പോൾ ആ ഒരു വീക്ക് പോയിൻ്റ് അത് ഭാവിയിൽ ഹെർണിയാകാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ആണുങ്ങളിൽ ഗ്രോയിൻ ഒരു ഇൻഗ്വൈൻ ഹെർണിയാസ് കൂടുതലാകാൻ സാധ്യത കൂടുതൽ. ഇപ്പം ഇത്ര നേരം നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരു ഹെർണിയ കണ്ടെത്താൻ പറ്റുക, എന്താണ് ഹെർണിയ എന്നതിനെ കുറിച്ചാണ്. ഇനി അതെങ്ങനെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായി കണ്ടെത്താം, എങ്ങനെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളത് നമുക്ക് ഈ ബ്രേക്കിന് ശേഷം കാണാം. ഇനി നമുക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് ഒരു ഹെർണിയ കണ്ടുപിടിക്കുക എന്നതിനെ കുറിച്ചാണ്, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ചിലതൊന്നും തന്നെ തിരിച്ചു പോകുന്ന ഹെർണിയാസ് ഉണ്ടെന്നും കേട്ടിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ഡോക്ടറോട് തന്നെ ചോദിച്ചു നോക്കാം. ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഹെർണിയ കുറച്ച് ഒന്ന് ഈ പ്രൊട്രൂഷൻ വന്നു അത് കഴിഞ്ഞ് അത് തിരിച്ചുപോയി, അല്ലെങ്കിൽ തന്നെ തിരിച്ചു പോക്കാൻ പറ്റുന്നു, അപ്പോൾ പിന്നെ അതിന് വല്ലതൊന്നും മാനേജ് ചെയ്യണം. എങ്ങനെയാണ് നമ്മളൊരു അസുഖത്തിനെ എങ്ങനെയാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത്? ഹെർണിയയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. തുടക്കത്തിൽ ഒരു ചെറിയൊരു മൊഴിയായിട്ട് വരുന്നു, അത് രോഗി കിടക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വയറിൻ്റെ മർദ്ദം കുറയുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അടുത്തൊരു ഘട്ടത്തിൽ വരുമ്പോൾ രോഗിയൊന്ന് മലർന്ന് കിടന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താലേ അത് പോവുള്ളൂ എന്നൊരു സ്റ്റേജ് വരും. അതൊരു അടുത്തൊരു ഘട്ടമാണ്. അത് അതിലും രോഗി ചികിത്സയ്ക്ക് പോകുന്നില്ല എങ്കിൽ അതൊരു ഇറഡ്യൂസിബിലിറ്റി എന്ന് ശരി, അതായത് അത് കടന്നു പോകില്ല, ഉള്ളിലേക്ക് കടന്നു പോകില്ല, ഈ പുറത്തേക്ക് വന്ന സാധനം അവിടെ തന്നെ നിൽക്കുക എന്ന ശരി വരും. ഈ സ്റ്റേജിലും ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് വേണമെന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിലേക്ക് നീര് കുടിക്കുമ്പോൾ രോഗി വേദന തുടങ്ങുന്നു, കല്ലിപ്പ് തുടങ്ങുന്നു. കുടലിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ അതിൻ്റെ രക്തോട്ടം കുറയുമ്പോൾ രോഗിക്ക് അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ വന്നു, മനം പരട്ടൽ, ഛർദ്ദിക്കാൻ വരിക, വയറ് വീർക്കുക. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ഒരു ഒരു അപകട ലക്ഷണങ്ങളിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അവിടെ ഇറഡ്യൂസിബിലിറ്റി എന്ന സ്റ്റേജ് എത്തിക്കാതെ ചികിത്സിക്കുകയാണ് ഇതിന് പരമപ്രധാനമായ കാര്യം. ആ റെഡ്യൂസിബിൾ സ്റ്റേജ് തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് നമ്മളൊരു ഹെർണിയ മാനേജ് ചെയ്യുന്നത്? ഹെർണിയ ഏതാണ്ട് 100% സർജറി തന്നെയാണ് അതിൻ്റെ ചികിത്സ എന്ന് പറയാം. എന്നാലും കുട്ടികൾ വരുന്ന അമ്പിളിക്കൽ ഹെർണിയ, അങ്ങനെ ചില സിറ്റുവേഷൻസ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ചികിത്സിക്കാവുന്ന അസുഖം കൂടിയാണെന്ന് ശ്രദ്ധിക്കുക. കുട്ടികളുടെ നവജാത ശിശുക്കൾ വരുന്ന അമ്പിളിക്കൽ ഹെർണിയ ഒരു ഏതാനും ഒരു മാസമോ രണ്ട് മാസമോ കുട്ടി കമന്ന് വീഴുന്ന സമയത്തേക്ക് പലപ്പോഴും അത് അടഞ്ഞു പോകുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ കുട്ടിയെ ഒബ്സർവ് ചെയ്യുക, എന്തെങ്കിലും കുടലിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ടോ, ഇറഡ്യൂസിബിലിറ്റി ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ താനെ അടഞ്ഞു പോകുന്ന ഒരു കുട്ടിയുടെ മസിൽ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അടയുന്നത് കാണാറുണ്ട്.
ഇതിന് വിപരീതമായി പ്രായമായി വരുന്ന ഹെർണിയ ഒരു കാരണവശാലും അടയില്ല, അത് മസിൽ വീക്ക്നെസ് കൊണ്ട് വരുന്നതാണ്, മസിലിൻ്റെ ബലക്കുറവ് കൊണ്ട് വരുന്നതാണ്. അതിനെ ബലപ്പെടുത്തുക എന്ന് മാത്രമേ അതിന് ചികിത്സ വിധിയുള്ളൂ. അത് മരുന്നുകൾ കൊണ്ട് സാധ്യമല്ല. അവിടെ ഒരു ബലവത്തായ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു തുന്നൽ, അങ്ങനെയായിരുന്നു കാലാകാലങ്ങളായി ചെയ്തു വന്നുകൊണ്ടിരുന്ന ചികിത്സാ രീതികൾ. അതാണ് സർജിക്കൽ ഓപ്ഷൻസ് ആണ് പ്രഡോമിനൻ്റ് എന്ന് പറയാനുള്ള കാരണം. ഏതാണ്ട് 99% സർജറി തന്നെ ഉള്ളൂ എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ ഒരു ആൾക്ക് ഹെർണിയ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞിട്ടും സർജറി വേണമെന്നുണ്ടെങ്കിൽ എല്ലാ വ്യക്തികളിലും ഇത് പറഞ്ഞ സർ പറഞ്ഞ പോലെ നമുക്ക് ഹെർണിയയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ മോഡേൺ അനസ്തീഷ്യ ടെക്നിക്സ്, മോഡേൺ സർജിക്കൽ ടെക്നിക്സ്, മെഡിസിൻസ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഏത് പ്രായമുള്ളവർക്കും സർജിക്കൽ ഓപ്ഷൻസ് കൊടുക്കാൻ ഒക്കുന്നതാണ്. ഉദാഹരണത്തിന് ഹെർണിയ ആണ് എല്ലാ രീതിയിലും അനസ്തീഷ്യ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഓപ്പറേഷൻ. അതായത് ജനറൽ അനസ്തീഷ്യ കൊടുത്ത് ചെയ്യാം, സ്പൈനൽ അനസ്തീഷ്യ, എപ്പിഡ്യൂറൽ അനസ്തീഷ്യ, അവിടെ ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് വരെ ചെയ്യാം. അതായത് അവിടെ തരിപ്പിച്ച് വരെ ചെയ്യാവുന്ന ഓപ്പറേഷനാണ് ഹെർണിയ ഓപ്പറേഷൻ. അപ്പോൾ അത്ര സിമ്പിളായിട്ട് ചെയ്യാവുന്ന, അത് രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏത് അനസ്തീഷ്യ കൊടുക്കണമെന്ന് നമ്മൾ നിർണയിച്ച ശേഷം ആരോഗ്യസ്ഥയോട് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പോൾ ഏത് രീതിയിലുള്ള ആൾക്കും ഇപ്പോൾ സർജിക്കൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സർജറിക്കുള്ള പല ടെക്നിക്കുകൾ, അതും ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കല്ല വലിയവർക്ക് ഉപയോഗിക്കുന്നത്. അത് ഇതിലെല്ലാം മാറ്റങ്ങളുണ്ട്. അതിനാൽ സർജിക്കൽ ഓപ്ഷൻസ് തന്നെ പ്രായമനുസരിച്ചും ഹെർണിയയുടെ സ്ഥാനമനുസരിച്ചും ഗൗരവം അനുസരിച്ചും നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ തീരുമാനങ്ങളാണ് ഒരു സർജൻ എടുക്കേണ്ടത് പലപ്പോഴും. എന്തൊക്കെ തരം ഹെർണിയ ഓപ്പറേഷൻസാണ് ഇപ്പോൾ നിലവിലുള്ളത്? പണ്ട് കാലത്ത് നമുക്ക് തുന്നൽ മാത്രമേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റിനായിട്ട് നമ്മൾ ഒരു മെഷ് എന്ന് പറയുന്ന സാധനം, ഒരു ഷീറ്റ് പോലെയോ നെറ്റ് പോലെയുള്ള ഒരു സാധനം ഘടിപ്പിച്ച് രോഗിക്ക് ആ ചോദിക്ക് ശരീരത്തേക്ക് ചേരുന്ന ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ റീഇൻഫോഴ്സ് കോൺക്രീറ്റ് സിമെൻറ്റിനകത്ത് കമ്പിയുടെ മെഷ് വെക്കുന്നു. അത് പുറത്ത് കാണുന്നില്ല, ഉള്ളിൽ കമ്പിയുണ്ട്, അതിൻ്റെ സപ്പോർട്ടിലാണ് അത് നിൽക്കുന്നത് ഫ്രെയിംവർക്കിൽ. എന്ന് പറഞ്ഞതുപോലെ രോഗിയുടെ ഉള്ളിൽ ഒരു ആ ഗ്യാപ്പിലേക്കൊരു നെറ്റ് ഫിക്സ് ചെയ്യുന്നു, അത് പുറത്ത് കാണില്ല, അതിലേക്ക് ടിഷ്യൂസ് വന്ന് ഇൻകോർപ്പറേറ്റ് ആകുന്നു, അത് ബലം കൊടുക്കുന്നു, ഹെർണിയ ഡിഫെക്ട് അങ്ങനെ ക്ലോസ് ആകുന്നു. ഇത്ര നേരം നമുക്ക് മനസ്സിലായി എങ്ങനെ നമുക്കൊരു ഹെർണിയ ട്രീറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഒരു മെഷ് റിപ്പയർ എന്ന് പറയുമ്പോൾ, ഒരു മെഷ് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അതുമായിട്ട് ഇണങ്ങിച്ചേരാൻ എത്രമാത്രം പ്രായോഗികതയുണ്ട്? ഇത് നമുക്ക് ഈ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വീണ്ടും ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ, നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായി ഹെർണിയ എന്ന് പറയുന്ന ഓപ്പറേഷൻ പണ്ടത്തെ അത്ര ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. അതുതന്നെ ഡോക്ടർ നേരത്തെ നമ്മൾ സംസാരിച്ച പണ്ട് മെഷ് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഹെൽപ്ഫുൾ ആയൊരു കാരണമാണ്. അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം. ഈ ഹെർണിയ സർജറി പണ്ട് കാലം തൊട്ടേ, മനുഷ്യൻ്റെ പ്രാചീന കാലം തൊട്ട് ഡിസ്ക്രൈബ്ഡ് ആണ്. സുസ്രുതൻ്റെ കാലത്തും ഗ്രീക്ക് മിത്തോളജിയിലും ഈജിപ്ഷ്യൻ മമ്മീസിലും ഒക്കെ ഹെർണിയ സർജറി ചെയ്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അന്നത്തേക്കാൾ ഉപരി ഈ മോഡേൺ ടെക്നോളജി വന്നപ്പോൾ എന്തുകൊണ്ട് ഈ ഹെർണിയ ഡെവലപ്പ് ചെയ്യുന്നു, ആ വീക്ക്നെസ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് നമുക്കിതിൻ്റെ ഈ മെറ്റീരിയൽസ്, ബയോ മെറ്റീരിയൽസ് കിട്ടിയത്. ഉദാഹരണത്തിന് നമുക്ക് പണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ കോട്ടണോ സിൽക്കോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിൽക്കാലത്ത് നൈലോൺ, പോളിയസ്റ്റർ, അങ്ങനെ സിന്തറ്റിക് ഫൈബേഴ്സ് വന്നു തുടങ്ങി. അതിന് വളരെ സ്ട്രെങ്ത്തുള്ള മെറ്റീരിയലാണ്. ആ അതേപോലത്തെ ഫൈബേഴ്സ് മെഡിക്കൽ ഫീൽഡിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ബയോ സിന്തറ്റിക് മെറ്റീരിയൽസ്, രോഗിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ശരീരത്തിന് ചേരുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഡെവലപ്മെൻ്റ് വന്നു. അങ്ങനെ ബയോസിന്തറ്റിക് മെറ്റീരിയലായ പോളിപ്രോപ്പിലിനാണ് മിക്ക മെഷീലും ഉപയോഗിക്കുക. അത് നോൺ അബ്സോർബിളാണ്, ശരീരത്തിൽ അബ്സോർബ് ചെയ്യില്ല. അത് കാലാകാലം അവിടെ ഉണ്ടാവും. അതിൻ്റെ പുറത്തേക്ക്, ആ മെഷീൻ്റെ പുറത്തേക്ക് രോഗിയുടെ കോശങ്ങൾ, ടിഷ്യൂസ് ഫോം ചെയ്യുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഷീറ്റായിട്ട് അവിടെ രൂപപ്പെടുന്നു. ഇതേപോലെ തന്നെ അബ്സോർബിൾ മെഷീൻസും അവൈലബിളാണ്. അത് അബ്സോർബിൾ മെറ്റീരിയൽ വെച്ചുകൊണ്ട് മെഷീൻസാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കാണേണ്ടത് അനസ്തീഷ്യ ഡെവലപ്മെൻറ്റ്, ആൻറ്റിസെപ്സിസ് ഡെവലപ്മെൻറ്റ്, അത് ഇൻഫെക്ഷൻ. പണ്ടത്തെ കാലത്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആയിരുന്നു, പിന്നെ ഇൻഫെക്ഷൻ അണുബാധയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ തുലവും ഇല്ലെന്ന് തന്നെ പറയാം. പെയിനും ഇല്ല, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എല്ലാം നമുക്കുണ്ട്.
ഈ ഡെവലപ്മെൻ്റ് എല്ലാം കൂടെ വന്നപ്പോൾ ഹെർണിയ സർജറി വളരെ സിമ്പിളായിട്ടുള്ള സർജറിയായി മാറി. ഒരു ദിവസം കൊണ്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസം കൊണ്ട് വീട്ടിൽ പോകാവുന്ന സ്റ്റേജായി മാറി. എന്നാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഹെർണിയ വന്നു കഴിയുമ്പോൾ ഈ ഇതൊന്നും അല്ല അവസ്ഥ. ഒരു നാലോ അഞ്ചോ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുക, ഒരു സ്ട്രാങ്കുലേറ്റഡ് ഹെർണിയ കുടൽ പൊട്ടുകയാണെങ്കിൽ ഈവൻ ജീവൻ ഒരു അപകടമാകാവുന്നൊരവസ്ഥ. ഇതിലേക്ക് എത്തിക്കരുത് എന്ന് പറയാൻ കാരണം ഈ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു പോകാവുന്നൊരു ഓപ്പറേഷൻ കൂടിയാണിത്. ഇപ്പോൾ അതിൻ്റെ ഉപരിയായി ലാപ്രോസ്കോപ്പി കൂടെ വന്നതോടെ കീ ഹോളായിട്ട് തന്നെ ഇത് ചെയ്യാവുന്ന ഇതേ മെഷ് തന്നെ, നമ്മൾ ഉപയോഗിക്കുന്ന ഇതേ മെഷ് തന്നെ ചെറിയൊരു മുറി ഉണ്ടാക്കി വെക്കാം. ചെറിയ ടെലിസ്കോപ്പിലൂടെ, ടെലിസ്കോപ്പ് ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര സെൻറ്റിമീറ്റർ വലിപ്പമുള്ളൊരു ഒരു ഹോളിൽ കൂടെ അത് കടത്തി ഉള്ളിൽ വിടർത്തി വെക്കുന്ന ടെക്നീക്കും നമുക്ക്, അത് ടെക്നോളജി ഡെവലപ്മെൻറ്റാണ്. ഈ ടെലിസ്കോപ്പിക് ടെക്നോളജി, ഡിസ്റ്റൻ വിഷൻ ക്യാമറ, ഒപ്പം തന്നെ നമുക്ക് ലൈറ്റ് ഉള്ളിൽ കാണാൻ തക്കവണ്ണമുള്ള കോൾ ലൈറ്റ് സോഴ്സ്, മാഗ്നിഫൈഡ് വ്യൂസ് ഉള്ള ഡിസ്പ്ലേസ്, ഇതെല്ലാം കൂടി വന്നപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എസ് ശരിക്കും മെഡിക്കൽ സയൻസിനെ വേറെ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഓൾറെഡി ഒരിക്കൽ ഹെർണിയ വന്നൊരു വ്യക്തിക്ക്, റിപ്പീറ്റ് ചെയ്തൊരു വ്യക്തിക്ക് വീണ്ടും ഇത് വരാനുള്ള സാധ്യത? ലോകത്തിലെ തന്നെ ഏറ്റവും നന്നായി ചെയ്യുന്ന, അതായത് ഏറ്റവും സയൻറ്റിഫിക് ഡേറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ ഹെർണിയ സർജറീസ് ചെയ്യുന്ന കാനഡയിലെ ഷോൾഡി സെൻറ്റർ, അവർ യു എസിലെ ലൈക്കൻസ്റ്റീൻ സെൻറ്റർ, അവരൊക്കെ കണക്കുകൾ പ്രകാരം 99.5% സക്സസ് റേറ്റ് രണ്ടാമത് വരാതിരിക്കാനുള്ള സാധ്യത. എന്നാൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1% താഴെ ആളിനെ മാത്രമേ സാധ്യതയുള്ളൂ വീണ്ടും വരാൻ. ഈ വീണ്ടും വരാൻ പലപ്പോഴും സാധ്യത വരുന്ന കൂടുന്നത് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാത്തപ്പോഴാണ്. പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹെർണിയയുടെ ഈ മസിൽ വീക്ക്നെസ് ഉണ്ടാക്കിയ കാരണങ്ങൾ, വളരെ ലാഘവത്തോടെ ആൾക്കാർ തള്ളിക്കളയുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ചുമയ്ക്കുക, വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ശ്വാസം മുട്ട്, ആസ്മ, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ രോഗി ഉദരത്തിലെ മസിൽസ് വെച്ചിട്ടാണ് ശ്വസിക്കാനോ ചുമയ്ക്കാനോ ഉള്ള ശക്തി എടുക്കുക. അപ്പോൾ ഈ വിട്ടുമാറാത്ത ചുമ വരുമ്പോൾ ഈ തള്ളൽ നല്ലോണം അനുഭവപ്പെടുന്നു, ഹെർണിയ മോശമാകാൻ സാധ്യതയുണ്ട്. സ്മോക്കേഴ്സിൽ കൂടുതൽ കാണുന്നുണ്ട്, പുകവലിക്കാരിലാണ് വളരെ കൂടുതലായിട്ട് റെക്കറൻസ് കാണുന്നൊരു. പിന്നെ വേറൊരു കൂട്ടരാണ് മലശോധനയ്ക്ക് ബലബന്ധമുള്ളവർ, അല്ലെങ്കിൽ മൂത്രതടസ്സമുള്ളവർ. ഒരു 50-55 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾക്കെല്ലാം പ്രോസ്റ്റേറ്റിൻ്റെ ഒരു വീക്കം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് മൂത്ര തടസ്സവും യൂറിൻ ഫ്ലോയ്ക്കൊരു ചെറിയ ബുദ്ധിമുട്ടും വരുമ്പോൾ സ്ട്രെയിനിങ് വരുന്നു, അറിയാതെ തന്നെ രോഗി സ്ട്രെയിൻ ചെയ്യുന്നു മൂത്രമൊഴിക്കാൻ വേണ്ടി. ഈ കോൺസ്റ്റൻറ്റ് റിപ്പീറ്റഡ് സ്ട്രെയിനിങ് കാരണം ഹെർണിയ വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹെർണിയ വരുന്നില്ലെന്ന് പറയാം. പ്രധാനപ്പെട്ട വേറൊരു കാരണം, അണുബാധ വരരുത്. നമ്മൾ വെക്കുന്ന ഈ മെഷീന് അണുബാധ വരരുത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. വളരെ അപൂർവമായിട്ട് 1000-ൽ 1 കാണുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ, മെഷീന് റിയാക്ഷൻ വരിക, ശരീരത്തിന് പിടിക്കാതിരിക്കുക, ശരീരത്തിൽ റിജക്റ്റ് ചെയ്യുക. ഈ രണ്ട് ചെറിയ റീസൺസും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സാണ് ഹെർണിയ വരാനുള്ള, വീണ്ടും വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അത് ശ്രദ്ധിച്ചാൽ രോഗികൾക്ക് വീണ്ടും വരില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഏതൊരു രോഗിക്കും, രോഗി അല്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിലും, എന്തൊക്കെ ചെയ്താൽ ഹെർണിയ വരാതിരിക്കാം, അല്ലെങ്കിൽ ഹെർണിയ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ ഒരാൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്താൽ? ഹെർണിയ കഴിയുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം തന്നെ സാധാരണ ചെയ്യുന്ന ജോലികളിലേക്ക് ഏർപ്പെടാം. സാധാരണ ചെയ്യുന്ന ജോലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാം, ദിനചര്യകൾ പല്ല് തേക്കുകയോ മൂയോ പത്രം വായിക്കുകയോ അങ്ങനെ ചെയ്യാം. ഒരു ഓഫീസ് സ്റ്റേറ്റ് ജോലി, അതായത് കമ്പ്യൂട്ടറിലോ എന്ന് നോക്കുക, ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നതിന് വിരോധമില്ല. എന്നാൽ അമിത ഭാരം പൊക്കേണ്ടിയ ഉയർത്തേണ്ട ജോലികൾ, കായിക അധ്വാനം വേണ്ടിയ ജോലികൾ, ഒരു സ്പോർട്സ് ആക്ടിവിറ്റി, സൈക്ലിംഗ്, ഇങ്ങനെ ഒരു ബലം പിടിക്കേണ്ട, അത് കഴിവതും 2-3 ഒഴിവാക്കുകയാണ് നല്ലത്. ആ 2-3 കഴിഞ്ഞാൽ ക്രമേണ പേഷ്യൻ്റെ മസിൽ ബിൽഡ് ചെയ്തതനുസരിച്ച് ഇതിലേക്ക്, ഒരു വാക്കിന് പോകുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ ഏതാണ്ട് നമ്മൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഫ്യൂ അവേഴ്സ് മാത്രമേ ഉള്ളൂ സർജറി കഴിഞ്ഞാൽ. ലിമിറ്റഡ് ആക്ടിവിറ്റി ഫോർ അബൌട്ട് 3-4 ഡേയ്സ്. അവോയ്ഡ് സ്ട്രെനുവസ് ആക്ടിവിറ്റി ഫോർ അബൌട്ട് 3-6 വീക്സ്. ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക.
അപ്പൊ ഇത്ര നേരം നിങ്ങൾ എല്ലാരും ഹെർണിയെ കുറിച്ച് കേട്ടല്ലോ അല്ലെ. അപ്പൊ ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഇപ്പൊ ലാപ്രോസ്കോപ്പി പോലെയുള്ള നൂതന മാർഗങ്ങളും മെഷ് റിപ്പയർ എന്നുപോലുള്ള നൂതന മാർഗങ്ങളും നമ്മുടെ ഇടയിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം സ്വന്തം ജീവിത സ്റ്റൈൽ എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. വീട്ടിൽ പണിയെടുക്കുന്നവരും ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഭാരം എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളമാവാം, ഒരു കുക്കറിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റേ സ്ഥലത്തേക്ക് എടുത്ത് വെക്കലാവാം. അതുപോലും ചെയ്യാതെ നല്ലൊരു ജീവിത രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരിക്കൽ സർജറി ചെയ്ത അവസ്ഥയിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തേണ്ടി വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ആരോഗ്യപൂർണ്ണമായ ജീവിതം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം അടുത്ത ആഴ്ച വേറൊരു വിഷയവുമായി.